നാലു ദിവസം തലസ്ഥാന നഗരത്തിന് കുടിവെള്ളം മുട്ടിയത് അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ അലംഭാവം കാരണം ആസൂത്രണമില്ലാതെ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയതാണ് ദുരിതം ഇരട്ടിയാക്കിയത് പ്രധാന പൈപ്പ് ലൈനിലെ വാൽവുകൾ പലതും പ്രവർത്തിക്കാത്ത പ്രവർത്തിക്കാത്തതും പ്രതിസന്ധി കൂട്ടി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാണ് എം എൽ എ മാരുടെയും കോർപ്പറേഷന്റെയും ആവശ്യം അടിയന്തര സാഹചര്യങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്തുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ ഒന്നും തന്നെ ജല അതോറിറ്റി പാലിച്ചില്ല കോർപ്പറേഷനെ വിവരം പോലും അറിയിച്ചില്ല നാൽപ്പത്തിയെട്ട് മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കുമെന്ന അറിയിപ്പോടെ പണി തുടങ്ങി മൂന്നാം ദിനവും ജനം വലഞ്ഞതോടെയാണ് വിഷയത്തിന്റെ ഗൗരവം ജനപ്രതിനിധികൾ അറിയുന്നത് പകരം സംവിധാനം ഒരുക്കാനായില്ല ഉന്നത ഉദ്യോഗസ്ഥരടങ്ങുന്ന ക്രൈസിസ് മാനേജ്മെന്റ് ഗ്രൂപ്പിനെ ജല അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയറാണ് വലിയ അറ്റകുറ്റപ്പണികൾ നടക്കുമ്പോൾ വിവരം അറിയിക്കേണ്ടത് അതുണ്ടായില്ല ഇനി ഇങ്ങനെ പറ്റില്ലെന്ന് മേയർ നഗരസഭ വാട്ടർ അതോറിറ്റിയെ ഇന്നലത്തെ മീറ്റിംഗിൽ തന്നെ കൃത്യമായി അറിയിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ വലിയ പ്രവർത്തനങ്ങൾ ഈ നഗരത്തിനകത്ത് നടത്തുണ്ട് നടത്തുന്നുണ്ട് എങ്കിൽ നഗരസഭയുടെ അനുവാദത്തോടു കൂടി മാത്രമേ അത് നടത്താവൂ എന്നുള്ള ഒരു അറിയിപ്പ് ഇന്നലത്തെ യോഗത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അത് റിട്ടേൺ ആയി കൂടി ഇനി വരുന്ന ദിവസങ്ങളിൽ അടുത്ത വർക്കിംഗ് ഡേയിൽ തന്നെ അത് വാട്ടർ അതോറിറ്റിയെ റിട്ടേൺ ആയി ഒഫീഷ്യലായി തന്നെ അറിയിക്കാൻ വേണ്ടി നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട് എന്നതുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അരുവിക്കരയിൽ നിന്ന് ആരംഭിക്കുന്ന ട്രാൻസ്മിഷൻ പൈപ്പ് ലൈനിൽ നിരവധി വാൽവുകളുണ്ട് വർഷങ്ങളായി ഉപയോഗിക്കാത്തതിനാൽ പലതും പ്രവർത്തിക്കുന്നില്ല ചിലത് റോഡ് നിർമ്മാണത്തിനിടെ മൂടിപ്പോയി ഇതോടെയാണ് കിള്ളിപ്പാലം ജഗതി റോഡിലെ അറ്റകുറ്റപ്പണിക്കായി അരുവിക്കരയിൽ നിന്നുള്ള പമ്പിംഗ് നിർത്തിവച്ചത് ഫലത്തിൽ നഗരം ഒന്നാകെ കുടിവെള്ളം മുട്ടി പി ടി പി നഗറിൽ നിന്ന് ഐരാണിമുട്ടം ഭാഗത്തേക്കുള്ള ട്രാൻസ്മിഷൻ ലൈനിൽ ഇനിയൊരു അറ്റകുറ്റപ്പണി വന്നാലും സമാന സാഹചര്യം ഉദ്യോഗസ്ഥ തലത്തിലെ വീഴ്ച പരിശോധിച്ച് സർക്കാർ നടപടിയെടുക്കണമെന്നാണ് മേയറുടെയും വി കെ പ്രശാന്ത് എംഎൽഎയുടെയും ആവശ്യം ഏഷ്യനെറ്റ് ന്യൂസ്